ഋഷി, എന്താണ് നിന്റെ ഉദ്ദേശം? തൽക്കാലം എനിക്ക് ഇവളെ പ്രൊട്ടക്ട് ചെയ്യാതെ നിവൃത്തിയില്ല. ഇവിടെയോ? എന്റെ കൂടെ ജീവിക്കേണ്ടവൾ ഇവിടെ തന്നെയല്ലേ വേണ്ടത്? മമ്മി കണ്ടിട്ട് അകത്ത് കയറാന്ന് കരുതി. നിർത്തടാ, നിനക്ക് പിന്നാലെ ഒരു തെരുവ് പട്ടി വാലാട്ടി വന്നാ അതിനെ സ്വീകരിക്കാനല്ല ഇവിടെയുള്ളവർ നിൽക്കുന്നത്. പറഞ്ഞു വിടുക. ഞാനെന്തിനാ പോകുന്നത്? ഞങ്ങളുടെ വിവാഹം ഔദ്യോഗികമായിട്ട് കഴിഞ്ഞതാ. എന്താടി ഔദ്യോഗികം? നിന്നെ പോലെയുള്ള അവളുമാര് കയ്യും കണ്ണും കാണിച്ച് ഏതെങ്കിലും ഒരുത്തനെ ഏതെങ്കിലും ഒരു രജിസ്റ്റർ ഓഫീസിൽ വെച്ച് ഒപ്പുവെക്കുന്നതോ? ദിവസക്കൂലിക്ക് ആണുങ്ങളുടെ മുന്നിൽ ചെല്ലുന്ന പെണ്ണുങ്ങൾക്ക് നിന്നേക്കാൾ യോഗ്യത കാണും. മമ്മി, അനാവശ്യം പറയരുത്. പറഞ്ഞ നീ എന്ത് ചെയ്യൂടാ? ഇന്ദ്രപുരിയുടെ അകത്തേക്ക് കാല് കുത്താനുള്ള ഇവളുടെ യോഗ്യത ഞാനൊന്ന് കേൾക്കട്ടെ. തന്തയാരെന്ന് പോലും അറിയാത്ത ഒരുത്തി അത്രയല്ലേ ഉള്ളൂ? ദേവം, നമുക്കിവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കാം. നിങ്ങൾ മിണ്ടരുത്. കാണിക്കേണ്ട സമയത്ത് തന്തയുടെ ഗൗരവം കാണിക്കണമായിരുന്നു. വരുൺ, ഇവളെ പിടിച്ച് പുറത്താക്ക്. ഇവളെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താ ഒന്ന് കളയാ ഞാൻ. നിങ്ങൾ ആരും നിശ്ചയിക്കുന്ന യോഗ്യത എനിക്ക് വേണ്ട. എനിക്ക് സ്നേഹിക്കാനും സ്വന്തമാക്കാനുള്ള യോഗ്യത ഇവൾക്കുണ്ട്. നീ ഇറങ്ങിവിടുന്ന എങ്ങോട്ട്? അതൊക്കെ പഴയ കാലത്ത്. അമ്മി ഡാഡിയോട് കാണിക്കുന്ന ധിക്കാരം ഇക്കാര്യത്തിൽ വേണ്ട. ഒന്നും വലിച്ചെറിഞ്ഞിട്ട് പോകില്ല ഞാൻ. സാറ്, എന്നെ സ്വീകരിച്ചത് സാറിന്റെ ജീവിതത്തിലേക്കാ. സാറ്, ഇവിടെ ജീവിക്കാൻ പറഞ്ഞ ഇവിടെ ജീവിക്കും. അതാ എന്റെ തീരുമാനം. നിന്നോട് വിടാനല്ലേ പറഞ്ഞത്? നോക്ക്, തന്തയുടെ കഴിവുകേട് ഒരുപാട് ആഘോഷിക്കല്ലേ നീ. ഈ കുടുംബത്തിൽ നിന്നും ഒരു തീരുമാനമേ ഉണ്ടാവൂ. അതനുസരിച്ചില്ലെങ്കിൽ കൊന്നു കളയും ഞാൻ. എങ്കിൽ കൊല്ലാൻ. നിങ്ങൾക്കൊക്കെ അവസരത്തിനടുത്ത് ശബ്ദം ഉയർത്താനും നിറം മാറാനും അറിയാമെങ്കിൽ അത് എനിക്കും അറിയാം. ഇനി എന്റെ ദേഹത്ത് ആരെങ്കിലും കൈവച്ച ശത്രുവായിട്ട് ഞാൻ കാണൂ. കബനി, വാ. അനുഗ്രഹം ചോദിക്കുന്നില്ല, അനുവാദവും. എനിക്കിപ്പോ കൃത്യമായിട്ടൊരു മേൽവിലാസം ഉണ്ട്. ഇന്ദ്രപുരിയിലെ ഋഷിയുടെ ഭാര്യ എന്ന മേൽവിലാസം.